നമസ്കാരം. അങ്ങനെ ഒടുവിൽ രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ച് ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതൊരു പ്രസ്താവനയിൽ ഒതുക്കുകയായിരുന്നു. ഇന്ന് ആലപ്പുഴ വെച്ച് അദ്ദേഹം പ്രതികരിച്ചു. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമാണെന്നും താൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. താൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാതെ ഇരുന്നത് അഥവാ കണ്ടോൺമെൻറ്റ് ഹൗസിൽ താമസം തുടർന്നത് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു, യു ഡി എഫിനെ നയിക്കാൻ രമേശ് തന്നെ മതി അടുത്ത നിയമസഭയിലും എന്ന രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ തുടർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഏത് നേതാക്കളാണ് അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെട്ടത് എന്ന് ഇനി വ്യക്തമല്ല. നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോഴും അണികൾ എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ഇനിയും വ്യക്തമല്ല. ഹൈക്കമാൻഡ് സംഘം കേരളത്തിലെത്തിയിരുന്നു. കേരളത്തിലെ പല പാർട്ടി പ്രവർത്തകരും രാഹുൽ ഗാന്ധിക്ക് സന്ദേശം വയ്ക്കുകയും മറ്റും ചെയ്തിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയെ മാറ്റി പുതിയ തലമുറയിലെ വി ഡി സതീശൻ വരണമെന്നാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ്റ് ഹൗസ് ഒഴിഞ്ഞു തിരുവനന്തപുരം ഈശ്വരവാസം റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ഈ അവസരത്തിലാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയുക്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലസ്ഥാനത്തെത്തി. അദ്ദേഹം പ്രധാന നേതാക്കന്മാരെല്ലാം കണ്ട് അനുഗ്രഹം വാങ്ങുന്ന തിരക്കിലുമാണ്. ആദ്യമായി അദ്ദേഹം പോയത് വി എം സുധീരനെ കാണാനാണ്. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാരുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് സുധീരനെ കെ പി സി പ്രസിഡൻ്റാക്കി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് സ്ഥാനമേറ്റെടുത്ത സുധീരൻ ഈ ഗ്രൂപ്പ് മാനേജരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെ ഒടുവിൽ അദ്ദേഹം ഇട്ടുപോവുകയായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. തീർച്ചയായും സുധീരനുമായി നടന്ന സംഭാഷണങ്ങളിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം വി ഡി സതീശനുമായി പങ്കുവച്ച് കാണും. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കാണ്. മറ്റൊന്ന് അദ്ദേഹം പോയി കണ്ടത് മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. നമുക്കറിയാം, പണ്ട് കോൺഗ്രസിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമായിരുന്നു, അതാണ് തെന്നല കമ്മിറ്റി. തെന്നല ബാലകൃഷ്ണപിള്ളയായിരിക്കും അതിൻ്റെ സ്ഥിരം അധ്യക്ഷൻ. അദ്ദേഹത്തെ കണ്ടും അനുഗ്രഹം വാങ്ങി. പിന്നെ എം എം ഹസൻ തുടങ്ങി പല പ്രമുഖ നേതാക്കളെയും സതീശൻ കണ്ടുകഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണം തേടിയിരിക്കുകയാണ്, കാരണം നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ഉള്ളിൽ കത്തി പുറത്ത് പച്ച എന്ന് നമ്മൾ കഥകളി ഭാഷയിൽ പറയുന്നത് പോലെ ഒരു രീതിയാണ് പലപ്പോഴും അവിടെ ഉണ്ടാകാറുള്ളത്. പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും, എന്നിട്ട് പാര വയ്ക്കുക എന്നുള്ളതായിരുന്നു സ്ഥിരം ഇവിടുത്തെ രീതി. കാരണം വരുന്ന ആള് ഗ്രൂപ്പിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ ആരും കാണില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാലത്ത് ഗ്രൂപ്പുകളിലെല്ലാം വളരെ സജീവമായിരുന്ന ഡൽഹി രാഷ്ട്രീയത്തിലും ഏറെ നാൾ പ്രവർത്തിച്ച സതീശന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ തീർച്ചയായും ഉണ്ടായിരിക്കും. കോൺഗ്രസ്സിലെ ഈ ഉള്ളിലെ പക മറച്ചു വച്ചിട്ടുള്ള ചിരികൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ പി സി സി പ്രസിഡന്റ് ഇലക്ഷൻ നടന്നു. അന്ന് എ കെ ആനണിയെ പരാജയപ്പെടുത്തിയത് വയലാർ രവിയായിരുന്നു. തുടർന്ന് വയലാർ രവി ആനണിയുടെ അടുത്ത കസേരയിൽ വന്നിരുന്നപ്പോൾ, സൗഹൃദത്തിൽ ഇരുന്നപ്പോൾ, പഴയ സഹപ്രവർത്തകരാണല്ലോ, പെട്ടെന്ന് ആനണി അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതാണ് ഈ പാർട്ടിയിലെ ഒരവസ്ഥ. ജയിച്ചവന് എപ്പോഴും ചുറ്റും നിൽക്കുന്നവർ ശത്രുക്കളായി തന്നെ ഭവിക്കും. അതാണ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ വളരെ 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 ദുരൂഹവും വിചിത്രവുമാണ്. എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ തുടർന്നു. ഹൈക്കമാൻഡ് വി ഡി സതീശനെ തീരുമാനിച്ചു, ഞാൻ പോയി. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. എന്തായാലും നാളെ നിയമസഭ തുടങ്ങുമ്പോൾ രമേശ് ചെന്നിത്തല ഏറെ കാലത്തിന് ശേഷം കൊടിവെച്ച കാറും പോലീസ് എസ്കോർട്ടും പൈലറ്റും ഒന്നുമില്ലാതെ നിയമസഭാ മന്ദിരത്തിലേക്ക്
കടന്നു ചെല്ലുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. വി ഡി സതീശൻ ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവായി ചുമതലയും ഏറ്റെടുക്കും. അപ്പോൾ ഇനിയും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് ഈ നേതാക്കളുടെ ഈ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.